മിശിഹാക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഇന്ന് സഭയില് ഒരു വലിയ വിശുദ്ധന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. വിശുദ്ധ ബെനഡിക്റ്റിന്റെ തിരുനാളാണ് ഈ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഈ ബെനഡിക്റ്റ് കുരിശ്. പുണ്യവാന്റെ മാധ്യസ്ഥത്തിൽ വെച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ദിവസമാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും പുണ്യവാന്റെ തിരുനാളിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. ഞാൻ ഇന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയുടെ അടുത്തിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഈ വിശുദ്ധനുമായി ബന്ധപ്പെട്ട ഒരു തിരുവചനം തരണേ എന്ന് പറഞ്ഞപ്പോൾ ഈശോ തന്ന തിരുവചനം ഇങ്ങനെയാണ്. 1 യോഹന്നാൻ 3 അധ്യായത്തിന്റെ അഭിഷേകമാണ്. 3 അധ്യായം 9 തിരുവചനമാണ് പറയുന്നത്. അതിലെട്ടും 9 ഇങ്ങനെയാണ്. പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. എന്തെന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല, കാരണം ദൈവ ചൈതന്യം അവനിൽ വസിക്കുന്നു. 1 യോഹന്നാൻ 3:8-9. സ്നേഹമുള്ളവരെ, ഈ 1 യോഹന്നാൻ 3:8-9 തന്നിട്ട് സ്നേഹമുള്ളവരെ ഈ ഈ ബെനഡിക്റ്റ് പുണ്യവാന്റെ ജീവിതത്തെ ഈശോ അച്ഛൻ ഇങ്ങനെ വെളിപ്പെടുത്തി തരാം എന്ന് പറഞ്ഞാൽ, മനുഷ്യർ പാപം ചെയ്യുമ്പോഴാണ് പിശാചിനെ ഒരാളുടെ ജീവിതത്തിൽ പ്രവേശിക്കാനായിട്ടുള്ള സാധ്യതകൾ കൂടുതൽ. അപ്പൊ നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് മക്കൾ പാപത്തിന്റെ വഴിയിലാണ്. എല്ലാ ദിവസത്തെയും പേപ്പറിൽ നമ്മൾ കേൾക്കുന്ന വാർത്തകളൊക്കെ നമ്മളെ ഇങ്ങനെ വേദനിപ്പിക്കുന്ന വാർത്തകളാണ്. കൊലപാതകങ്ങൾ, അക്രമ രാഷ്ട്രീയങ്ങൾ, മനുഷ്യരെ ഇങ്ങനെ നശിപ്പിക്കുന്ന രീതിയിൽ ശരീരത്തിനെതിരായിട്ടുള്ള തിന്മകള്, മറ്റുള്ളവരെ പറ്റിക്കുന്ന കഥകൾ, എല്ലാ മേഖലയിലും പാപത്തിന്റെ അവസ്ഥകളാണ് മറ്റേത് കാലത്തേക്കാൾ കൂടുതൽ ഈ 2024 നമ്മൾ കാണും. അപ്പൊ ഈ പാപങ്ങൾ വർദ്ധിക്കുമ്പോൾ എന്താ സംഭവിക്കുക? അതാണ് തിരുവചനം പറയുന്നത്. പാപം വർദ്ധിക്കുമ്പോൾ പിശാച് ആ വ്യക്തിയുടെ ഉള്ളില് നിറയും. പിശാചിന്റെ ഒരു സാമ്രാജ്യമായിട്ട് മാറുന്നതാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ നോക്കി നോക്കി, നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ചാൽ നല്ലതാ. പാപമില്ലാത്തൊരവസ്ഥ ഇത് കേട്ടുകൊണ്ടിരിക്കണ നിങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കണ ഞാനും സ്ഥിരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പാപത്തിൽ നിന്ന് ഓടിയകലാനുള്ള പരിശ്രമങ്ങളാണ്. എവിടെ നോക്കിയാലും പാപമാണ്. ഫോൺ തുറന്നു കഴിഞ്ഞാൽ പാപത്തിന്റെ അവസ്ഥകള്, പുറത്തേക്ക് ഇറങ്ങിയ പാപ സാഹചര്യങ്ങള്, എല്ലാവരും നമ്മുടെ സൗഹൃദങ്ങൾ പോലും നമ്മൾ പാപത്തിലേക്ക് നയിക്കുന്ന അവസ്ഥകള്, സകലമായ രീതിയിലും പാപത്തിന്റെ വഴിയിലൂടെ കടന്നു പോവാണ്. അത് കർത്താവ് പറയാണ്, അങ്ങനെ നീ പാപം ചെയ്യുമ്പോണ്ടോ, ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുകയില്ല. പക്ഷേ പാപം ചെയ്യുന്ന ഒരാള് പിശാചിന്റെ അടിമയാണ്. നീ ഒരു പാപം ചെയ്തു കഴിഞ്ഞാൽ പിശാച് കയറും. അങ്ങനെയല്ല ചെയ്തേ, ആ നന്മതിന്മകളുടെ വൃക്ഷത്തിൽ നിന്ന് പാപത്തിന്റെ പഴം പറിച്ച ഉടനെയാണ് പിശാച് അവന്റെ ഉള്ളിൽ കയറിയത്. അത്ര നാൾ എങ്ങനെയായിരുന്നു? ദൈവത്തിന്റെ കൈ പിടിച്ച് നടന്നിരുന്നവനായിരുന്നു ആദിമാതാപിതാക്കള്. അല്ലേ, വചനത്തിലെ ഏറ്റവും ഉൽപ്പത്തിയുടെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. സായാഹ്നമാകുമ്പോ ദൈവം ഇങ്ങനെ വരും, ഇങ്ങനെ ഉലാത്താനായിട്ട് പോകും. അപ്പൊ നമ്മൾ പറയില്ല, നമ്മുടെ മാതാപിതാക്കൾ നമ്മളേക്ക് വിളിക്കും, വൈകിട്ട് നമുക്ക് നടക്കാൻ പോവാന്ന് പറഞ്ഞ് വിളിക്കണ പോലെയാണ് ദൈവം എന്ത് ചെയ്തിരുന്നത്. ആദത്തെയും ഹവയും ദൈവത്തിന്റെ സ്വർഗരാജ്യത്തിൽ നിന്ന് വന്ന് ആദത്തോടും ഹവയോടും പറയും, മക്കളെ വാ നമുക്ക് നടക്കാൻ പോവാം. ഉലാത്തിയിരുന്നു എന്നാണ് പറയണേ. ദൈവത്തിന്റെ കൈ പിടിച്ച് ആദവും ഹവയും ഉലാത്തിയിരുന്നു. പക്ഷേ അവൻ എന്നാണോ പാപം ചെയ്തത്, പാപം ചെയ്ത അന്ന് പിന്നെ ദൈവത്തിന്റെ കൈവിരൽ നഷ്ടപ്പെടുകയും പിന്നെ പിശാച് അവനിൽ നിറയുകയും അവനിങ്ങനെ നാശത്തിന്റെ സന്തതിയായിട്ട് തീരുകയും ചെയ്തു എന്ന് ഉൽപ്പത്തിയില്. ഇനി ഇതിന്റെ സമാപന അധ്യായങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ വചനത്തിന്റെ അവസാന അധ്യായങ്ങളിലാണ് ഈ പറയുന്ന 1 യോഹന്നാൻ ഒക്കെ കിടക്കുന്നത്. ഈ 1 യോഹന്നാൻ 3:8 പറഞ്ഞു വെക്കുന്നത് ഇത് തന്നെയാണ്. അന്ന് ആദിമാതാപിതാക്കളുടെ കാലം തൊട്ടുണ്ടായിരുന്ന പിശാചിന്റെ പ്രവൃത്തികൾ പാപം ചെയ്തതുകൊണ്ട് അതിപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ്. ഈ പാപത്തിന്റെ അവസ്ഥയിലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പിശാച് ഒരു മനുഷ്യന്റെ ഉള്ളില് കയറിയിട്ടുണ്ടാവും.
ഇന്നൊരു തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ്, ഇനി ദൈവ ചൈതന്യമുള്ള ഒരാൾക്ക് ഈ പിശാചിന്റെ ആക്രമണത്തിൽ നിന്നും പാപത്തിൽ നിന്നും മോചിക്കാനുള്ള കഴിവ് ഞാൻ കൊടുക്കും. അതാണ് ഈ വചനത്തിന്റെ ഒരു സൗന്ദര്യം. കണ്ടോ, ഇങ്ങനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, ജനിച്ചവന് കൊണ്ട് പാപം ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചതുകൊണ്ട് അവന് പാപം ചെയ്യാൻ സാധിക്കുകയില്ല. ദൈവത്തിന്റെ മക്കളാരെയും പിശാചിന്റെ മക്കളാരെന്നും ഇതിൽ നിന്നും വ്യക്തമാക്കാനായിട്ട് പറ്റും. ദൈവത്തിൽ നിന്ന് ജനിച്ച ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ട് സ്നേഹമുള്ളവരെ, ഈ തിരുവചനത്തിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ബെനഡിക്റ്റ് പുണ്യവാന്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്, ബെനഡിക്റ്റ് പുണ്യവാനോട് ചേർന്ന് ഈ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിലെ പാപത്തിന്റെ അടിമത്തിൽ നിന്ന് രക്ഷിച്ച് പിശാചിനെ തോൽപ്പിക്കാനുള്ള വലിയ ശക്തി നിനക്ക് ലഭിക്കും. അപ്പൊ എന്തുകൊണ്ടാണ് ഈ വിശുദ്ധന്റെ തിരുനാളിന് ഇത്ര പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ വിശുദ്ധനോട് ചേർന്ന് ബെനഡിക്റ്റ് പുണ്യവാനോട് ചേർന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. ഇതുപോലെ ഒരു കുരിശ് നിങ്ങൾ കയ്യിൽ വെച്ചാൽ നിങ്ങളുടെ നെറ്റിത്തടങ്ങളിൽ കുരിശിന്റെ അടയാളം വരച്ച് ബന്ധന പ്രാർത്ഥന ചൊല്ലി എന്നെ എല്ലാ പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ദിവസം മുതല് ഒരു പാപ സാഹചര്യങ്ങളും നിന്നെ വേട്ടയാടുകയില്ല. നിന്റെ ജീവിതത്തില് പിശാച് ഇറങ്ങിപ്പോണത് നീ കാണും. അതെങ്ങനെയാണ് ഈ പുണ്യവാൻ അങ്ങനെ കൃപ കിട്ടിയത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയായിരുന്നു ബെനഡിക്റ്റ് ജീവിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ ഇതേ അവസ്ഥയിലുള്ള സമയത്ത് പാപം നിറഞ്ഞു നിൽക്കുന്ന പിശാചിന്റെ ആക്രമണമുള്ള സമയത്താണ് ബെനഡിക്റ്റ് പുണ്യവാൻ ജീവിച്ചത്. പക്ഷെ രണ്ട് കാര്യങ്ങൾ ഇദ്ദേഹം ഏറ്റവും കൃപയോടുകൂടെ ചെയ്തിരുന്നതാണ് പറയുന്നത്. ഒന്ന്, ശക്തമായിട്ട് വിശ്വസിച്ചു. ദൈവത്തെ മാത്രം വിശ്വസിച്ച് മനുഷ്യരുടെ പ്രവൃത്തികളുടെ പിന്നാലെ പോകാതിരുന്നു. ദൈവത്തിൽ വിശ്വസിക്കാൻ തീരുമാനിച്ച ഈ മനുഷ്യനെ പിന്നെ ഒരു പിശാചും ആക്രമിച്ചിട്ടില്ല എന്ന് പറയുന്നത്. രണ്ട്, മണിക്കൂറുകൾ സമയമെടുത്ത് അദ്ദേഹം പ്രാർത്ഥിച്ചു. ഈ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം ഈ രണ്ട് കാര്യങ്ങൾ ഇൻസിസ്റ്റ് ചെയ്യാൻ നമ്മളോട് പറയാം എന്ന് പറഞ്ഞാൽ, ഈ പാപത്തിന്റെ അവസ്ഥയിൽ പിശാച് നിന്നെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ നീ ചെയ്യേണ്ട കാര്യം ബെനഡിക്റ്റ് പുണ്യവാനോട് ചേർന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ, വിശ്വസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ പൈശാചിക ബന്ധനങ്ങൾ മാറി നിനക്കും ഈ ദൈവ ചൈതന്യം നൽകും. ഇങ്ങനെ എഴുതിയിരിക്കുന്നുണ്ടോ, ദൈവ ചൈതന്യം അവനിൽ ഉണ്ടായിരുന്നു. 9-ാം അധ്യായം ഇങ്ങനെയാണ്, കാരണം ദൈവ ചൈതന്യം അവനിൽ വസിക്കുന്നു. ബെനഡിക്റ്റ് പുണ്യവാനിൽ ഈ ദൈവ ചൈതന്യം വസിച്ചത് ഈ രണ്ട് കാര്യം ചെയ്തപ്പോഴാണ്. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവ ചൈതന്യം വരാതെ പിശാച് എങ്ങനെയാണ് കയറുന്നത്? അത് ഈ നമ്മൾ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകുമ്പോൾ, പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറുമ്പോഴാണ് എന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാം. ഇനി ഇതെങ്ങനെയാണ് നമുക്ക് ഈ ബെനഡിക്റ്റ് പുണ്യവാന്റെ ജീവിതത്തിലൊക്കെ പരിശോധിക്കുമ്പോൾ കാണുന്ന ഈ രണ്ട് കാര്യങ്ങൾ? ഒന്ന്, അത്രയും ആഴത്തിൽ വിശ്വസിച്ചതാണ് പറയാം. ചെറുപ്പം മുതലേ തന്നെ ഇദ്ദേഹത്തിന്റെ ജീവിതമൊക്കെ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ബെനഡിക്റ്റ് പുണ്യവാന്റെ ഒരു അമ്മയാണ് എന്ന് പറഞ്ഞാൽ വളർത്തമ്മയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ അമ്മ വളർത്തമ്മ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ ഒരു സ്ഥലത്ത് നിന്ന് ഒരു അരിപ്പ കടം വാങ്ങും. ഈ അരിപ്പ കടം വാങ്ങിയിട്ട് അത് വെച്ച് അത് കാര്യങ്ങൾ നോക്കാൻ നിൽക്കുന്ന സമയത്ത് രണ്ടായിട്ട് പൊട്ടും. രണ്ടായിട്ട് പൊട്ടി ഉടനെ തന്നെ ബെനഡിക്റ്റിന് അമ്മ ഇങ്ങനെ സങ്കടപ്പെടണം കണ്ടു കഴിഞ്ഞപ്പോൾ ദൈവത്തിൽ വിശ്വസിച്ചിട്ട് എന്റെ കർത്താവേ ഈ പൊട്ടിയെ അരിപ്പ് ഒന്ന് ശരിയാക്കി തരണമെന്ന് പറഞ്ഞിട്ട് വിശ്വസിച്ച് ബെനഡിക്റ്റ് കുഞ്ഞുനാളിൽ പ്രാർത്ഥിച്ച ഉടനെ തന്നെ ഈ അരിപ്പ പഴയതുപോലെയായിട്ട് മാറുകയാണ്. ഇത് കണ്ടു നിന്നവരൊക്കെ അത്ഭുതപ്പെട്ട് ഇദ്ദേഹത്തിന് ഒരു വലിയ ആളാക്കിയിട്ട് പ്രശസ്തിയിൽ കൊണ്ടുപോകാൻ നിൽക്കുന്ന സമയത്ത് ബെനഡിക്റ്റ് ഈ അമ്മയിൽ നിന്നും ഈ മനുഷ്യരിൽ നിന്നും മാറി പോയിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വസിക്കാൻ തുടങ്ങാണ്. മനുഷ്യർ പറയുന്ന പ്രശംസയുടെ വാക്കുകളോ മനുഷ്യരുടെ പിന്നാലെ പോകുന്ന അവസ്ഥകളോ ഈ മനുഷ്യൻ സൂക്ഷിക്കാതെ ദൈവത്തിൽ മാത്രം വിശ്വസിച്ച് ജീവിക്കാനുള്ള തീരുമാനമെടുത്തതാണ് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം മനുഷ്യരിൽ ഉള്ള ശ്രദ്ധയൊക്കെ നമുക്ക് അവസാനിപ്പിക്കാം. മനുഷ്യർ തരുന്ന സമ്മാനങ്ങൾ, മനുഷ്യർ നൽകുന്ന ആദരവുകൾ, മനുഷ്യർ നമ്മളോട് പെരുമാറുന്ന രീതി, ഇതൊന്നും നിങ്ങൾ നോക്കണ്ട. ഇനി ആരെങ്കിലും നമ്മൾ നല്ലത് കുറിച്ച് പറഞ്ഞാൽ ദൈവത്തിന് മഹത്വം എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുക. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ, ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തിൽ വിശ്വസിക്കാൻ നീ തുടങ്ങുക. അല്ലാതെ മനുഷ്യരിൽ ആശ്രയിക്കുന്നതൊന്നും ഉണ്ടാവരുത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മനുഷ്യരിൽ ആശ്രയിച്ചുകൊണ്ടിരിക്കുക. മനുഷ്യർ പറയുന്ന കാര്യങ്ങൾ, മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങൾ, അതാണ് ഏറ്റവും വലുതെന്ന് പ്രൊപ്പഗന്ദ അടിച്ച് നടക്കുന്ന കാലഘട്ടമാണ്. ദൈവത്തിൻ്റെ ഒരു കയ്യടി കൊതിക്കാൻ നിനക്ക് പറ്റുമോ? അത് പണ്ടെപ്പോഴൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കഥയാണ്. ഒരുവൻ അവൻ്റെ എന്താ പറയുക, ഒരു നല്ല കീർത്തനം ആലപിച്ചുകൊണ്ടിരിക്കുക. അപ്പം ആദ്യത്തെ അരങ്ങേറ്റത്തിൻ്റെ സമയത്ത് കീർത്തനം ആലപിക്കുമ്പോൾ എല്ലാവരും കൈയടിച്ചു. പക്ഷേ ഈ പാട്ട് പാടുന്ന കീർത്തനം ആലപിച്ചുകൊണ്ടിരിക്കുന്ന അവൻ്റെ മുഖത്ത് സങ്കടമായി. രണ്ടാമത്തെ കീർത്തനം ആലപിച്ചു, എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുക. ഇവന് മാത്രം കരയാൻ തുടങ്ങുന്ന പോലെ ആവാം. മൂന്നാമത്തെ കീർത്തനം പാടി പകുതി ആകുമ്പോഴേക്കും ഇവൻ നിർത്തുക.
അപ്പൊ ഈ കണ്ടു നിൽക്കുന്നവരൊക്കെ പറഞ്ഞു, ഇത്രയും ഭംഗിയായിട്ട് നീ പാടിയിട്ട് എന്തിനാ നീ കരയണേ, എന്താ പാട്ട് നിർത്തിയെ ചോദിക്കുമ്പോ ഈ മോൻ പറയണ കാര്യമുണ്ട്, ഈ പാട്ട് പാടിയവൻ പറയുന്നുണ്ട്, നിങ്ങളുടെ കൈയടിയിൽ എനിക്ക് വിശ്വാസമില്ല, എന്നെ പാട്ട് പഠിപ്പിച്ച ഗുരു എന്റെ അറ്റത്തിരിക്കുന്നുണ്ടായിരുന്നു, ഞാൻ ഓരോ പാട്ട് പാടുമ്പോഴും എന്റെ ഗുരുവിന്റെ മുഖം മാറുന്നത്, ഞാൻ പാടുന്നത് ശരിയല്ല എന്നുള്ളത് ഞാനിങ്ങനെ കാണുക. ഞാൻ ഈ അവസാനത്തെ മൂന്നാമത്തെ കീർത്തനം പാടുമ്പോൾ എൻ്റെ ഗുരു ഇറങ്ങിപ്പോയി, എൻ്റെ ഗുരുവിൻ്റെ കയ്യടി അല്ലാതെ നിങ്ങളുടെ കയ്യടി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരു ഒരു കുഞ്ഞിൻ്റെ കഥ ഈ ദിവസങ്ങൾ വായിച്ചത് ഓർക്കാം. സ്നേഹങ്ങളവർ നമ്മളിപ്പോഴും ഓർക്കണം, മനുഷ്യരൊരു പക്ഷേ നമ്മൾ നോക്കി കയ്യടിക്കുന്നുണ്ടാവും, നമ്മുടെ ചില പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നമ്മുടെ രീതികളൊക്കെ കാണുമ്പോൾ മനുഷ്യർ കയ്യടിക്കുന്നേ, മനുഷ്യർ കയ്യടിക്കും, പക്ഷെ ആ കയ്യടിയിൽ നീ വീണ് കഴിഞ്ഞാൽ ഉടനെ നിന്റെ നാശമാണ്. അതല്ലേ ഈശോ ചെയ്യണത്? എന്താ ഓർസലേമിൽ പോകുന്ന സമയത്ത് അവനെ രാജാവാക്കാൻ നോക്കാണ്. അപ്പൊ വേണമെങ്കിൽ ഈശോയ്ക്ക് എന്താണ്, കഴുതപ്പുറത്ത് നിന്ന് മാറി കുതിരപ്പുറത്ത് കയറി പോവായിരുന്നു, പക്ഷേ ഈശോ ചെയ്യണത് അങ്ങനെയല്ല, അവൻ അവിടെ നിന്ന് മാറിപ്പോയതാണ്, അവനെ രാജാവാക്കാൻ നോക്കുന്നിടത്ത് നിന്ന് അവനിങ്ങനെ മാറിപ്പോവാ. അപ്പൊ നമുക്ക് രാജാവാനാണ് ഇഷ്ടം, മറ്റുള്ളവരൊക്കെ നമ്മൾ വിളിച്ചു കൂട്ടി എന്നെ രാജാവാക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൾച്ചറാണ്. ഈ ബെനഡിക്ട് പുണ്യവാൻ പറയുന്നത് മനുഷ്യരിൽ ആശ്രയിക്കാതെ നീ ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങുമ്പോൾ ദൈവ ചൈതന്യം നിന്റെ ഉള്ളിൽ വരും, പിശാച് നിന്നിൽ നിന്ന് മാറിപ്പോ. ഇപ്പൊ ഈ ദിവസങ്ങളിലൊക്കെ കുറെ മക്കളച്ചനോട് പ്രാർത്ഥിക്കാറുണ്ട്, പറയാറുണ്ട്, പക്ഷെ ഭയങ്കര പൈശാചിക ബന്ധനമാണ്. ഈ പൈശാചിക ബന്ധനം മാറാനായിട്ട് സ്നേഹമുള്ളവര് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു നീ മൂന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി, മൂന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി ഈ പുണ്യവാന്റെ ബെനഡിക്ട് പുണ്യവാന്റെ ബന്ധന പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങിക്കഴിഞ്ഞു. ഞാൻ ഈ ദിവസങ്ങളിൽ കണ്ടത് എങ്ങനെയാണ്, നമ്മള് നമ്മുടെ ഈ മീവലിൽ ഒരു കുഞ്ഞു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ബന്ധന പ്രാർത്ഥന വിശുദ്ധ ബെനഡിക്റ്റിന്റെ. എന്റെ സ്നേഹമുള്ളവര് ഇത് മുടങ്ങാതെ കണ്ടുകൊണ്ടിരിക്കുന്നവർ, ചിലർ നിയോഗം വെച്ച് 7 ദിവസം മുടങ്ങാതെ ഇത് 7 തവണ ചൊല്ലിയവര് കഴിഞ്ഞ ദിവസങ്ങൾ വിളിച്ച് പറയാ, ഞങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞപ്പോ ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് സകല പൈശാചിക ബന്ധനങ്ങളും. ഇന്നൊരു മോളച്ഛനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു, ആ മോള് വന്നിട്ട് പറയാ, അച്ഛാ എനിക്ക് എപ്പോഴും കരച്ചിൽ വന്നുകൊണ്ടിരിക്കുക, എന്റെ മോനെ എപ്പോഴും അപകടം ഉണ്ടാവണ പോലെ എന്റെ ചെവിയിൽ ഇങ്ങനെ ഇങ്ങനെ നീ പോയി മരിച്ചോടി, നിന്റെ മോനെ ഞാൻ കൊന്നുകളയൂടി എന്ന് പറയുന്ന വാർത്തകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. ഇപ്പൊ ഇവള് പറയുന്നത് എന്നോട് ആരോ പറയണ പോലെ, അച്ഛൻ ഞാൻ എന്റെ കുഞ്ഞിനാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത്, എന്റെ മോനെ. പക്ഷേ കർത്താവ് ഈ മോളോട് പറഞ്ഞു, മോളെ നീ ഇന്നോട്ട് പ്രാർത്ഥിക്കുന്നു പറഞ്ഞിട്ട് ഈ മോളോട് ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോഴേക്കും സ്നേഹമുള്ളവരെ കാണുന്ന അത്ഭുതം എന്ന് പറയുന്നത് ഇവളിൽ നിന്ന് പിശാച് ഇങ്ങനെ വിട്ടുമാറി ഇവളുടെ മനസ്സിലും ഇവളുടെ ശരീരത്തിലെ ആത്മാവിലൊക്കെ ദൈവത്തിന്റെ ചൈതന്യം നിറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഈ മോൾ ഇറങ്ങിപ്പോവാ. എന്റെ സ്നേഹമുള്ളവരെ ദൈവിക ചൈതന്യത്തിൽ വളരാ എന്നുള്ളതാണ്, അതാണ് യോഹന്നാന്റെ സുവിശേഷം 1 യോഹന്നാൻ 3:8 പറയുന്നത്, ദൈവ ചൈതന്യം അത് കിട്ടണമെങ്കിൽ നീ ആദ്യം ചെയ്യേണ്ടത് വിശ്വസിച്ച് അത്രയും വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കണം, 2 സമയമെടുത്ത് പ്രാർത്ഥിക്കണം. ചിലരൊക്കെ വന്നിട്ട് പറയാം 5 മിനിറ്റ് പ്രാർത്ഥിക്കാറുണ്ട് അച്ഛാ, എന്നോട് കുറെ പേര് വന്നിട്ട് പറയും കുരുക്കഴിക്കണ മാതാവിന്റെ നോവേന ചൊല്ലാറുണ്ട്, ഏത് നോവേനയാ, അതിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട് അത് ചൊല്ലാറുണ്ട്, അതല്ല സമയമെടുത്ത് 1/4 മണിക്കൂർ 1 മണിക്കൂർ എടുത്ത് പ്രാർത്ഥിക്കുന്നേ വേണം. ഈ ബെനഡിക്ട് പുണ്യവാനെ കുറിച്ച് പറയുന്നത് ബെനഡിക്ട് പുണ്യവാന് പിശാചിനെ തോൽപ്പിക്കാനുള്ള കൃപ കിട്ടിയത് 1 ദിവസം കൊണ്ടല്ല, ഒരു ഗുഹയിൽ പോയിട്ടിരുന്ന് ഈ മനുഷ്യൻ ദിവസങ്ങള് മാസങ്ങള് വർഷങ്ങളിരുന്ന് തപസ് ചെയ്ത് പ്രാർത്ഥിച്ചെന്ന് പറയണേ, തപസ് ചെയ്ത് പ്രാർത്ഥിച്ചു തുടങ്ങണം, നമ്മൾ പറയില്ലേ യുഗങ്ങളോളം തപസ്സിരുന്ന് പ്രാർത്ഥിക്കണം. ഇദ്ദേഹത്തിന് ഈ ഒരു ഗുഹയിൽ നിൽക്കണ കാര്യം ആർക്കും അറിയില്ല, അവിടെ അടുത്ത ആശ്രമത്തിലുള്ള ഒരാൾക്ക് മാത്രമാണ് അറിയുള്ളൂ. ആ ആശ്രമത്തിലുള്ള ആള് അവിടെ ആശ്രമത്തിൽ വെക്കുന്ന ഒരു റൊട്ടി ഇടയ്ക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ഈ ഗുഹയിലേക്ക് ഇട്ടു കൊടുക്കും, അത് മാത്രം കഴിച്ചിട്ടാണ് ഈ മനുഷ്യൻ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കേണ്ടി വരുന്നത്. ആ ജീവിതമാണ് അങ്ങനെ താപസ ജീവിതം നയിച്ചതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചതുകൊണ്ടാണ് പിശാചിനെ തോൽപ്പിക്കാനുള്ള ശക്തി കിട്ടിയത്, ഉപവസിച്ച് പ്രാർത്ഥിച്ചതുകൊണ്ട്. സ്നേഹമുള്ളവരെ ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് ഏറ്റവും സ്നേഹത്തോടെ അച്ഛന് പറയാനുള്ളത് നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കണം, ഉപവസിച്ച് പ്രാർത്ഥിക്കണം, ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും പൈശാചിക ബന്ധനമുണ്ടോ, നിങ്ങൾ തീരുമാനിച്ചേ 33 ദിവസം ഇറച്ചി മത്സ്യ മാംസങ്ങളൊക്കെ ഒഴിവാക്കി ഞാൻ പ്രാർത്ഥിക്കും, കർത്താവിന്റെ സന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കും. എനിക്കറിയാം വേർഡ് ടു വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലുണ്ട്, തിരുവനന്തപുരത്ത് ഭാഗത്തുള്ള ഒരു അൽമായ സഹോദരനാണ് ചെയ്തത്. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ആ ബ്രദറിന്റെ അടുത്ത് പോയിട്ട് ഞാനൊരു ശുശ്രൂഷയ്ക്കായിട്ട് അവിടെ പോയിട്ട് നോക്കുമ്പോൾ വലിയ ഫ്ലോറും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഞാൻ ഈ ബ്രദറിന്റെ അടുത്ത് ചോദിച്ചു, ബ്രദറെ എങ്ങനെയാണ് ഇത്രയും ചൈതന്യം കിട്ടിയേ, ഈ വേൾഡ് ടു വേൾഡ് എന്ന് പറയുന്ന ചാനൽ തുടങ്ങാനുള്ള പ്രചോദനം എങ്ങനെയാന്ന് പറഞ്ഞപ്പോ ഈ മനുഷ്യൻ പറഞ്ഞു, അച്ഛാ ഞാൻ വിശ്വസിക്കുക മാത്രമല്ല വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ ചെയ്തിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു വിശ്വാസത്തിന്റെ പ്രവൃത്തി എന്താ, വിശ്വാസത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ത്യാഗമെടുത്ത് ഉപവസിച്ച് മണിക്കൂറുകള് ദിവസങ്ങള് മാസങ്ങൾ പ്രാർത്ഥിക്കലാണ്.
അദ്ദേഹം പറയാം, 41 ദിനരാത്രങ്ങൾ ഞാൻ വെള്ളം പോലും കുടിക്കാതെ ഞാൻ നിന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പച്ചവെള്ളമല്ലാതെ വേറെ ഒന്നും കഴിക്കാതെ 41 ദിവസം ഞാൻ ഉപവാസ പ്രാർത്ഥനയിലൂടെ കടന്നു പോയപ്പോഴാണ് കർത്താവ് എന്നെ ഒരുക്കിയേ. എനിക്കിഷ്ടമുള്ള ബ്രദറാണ് ബ്രദർ ബെന്നി പുന്നത്തറ. ഷെവിലിയർ ബെന്നി പുന്നത്തറേനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ വർഷങ്ങൾക്ക് മുമ്പ് കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അച്ഛാ, ശാലോൺ ടി വി എന്ന് പറയുന്ന ഈ ചാനൽ തുടങ്ങാനായിട്ട്, പരസ്യമില്ലാത്ത ഈ ചാനൽ തുടങ്ങാനായിട്ട് എന്നെ പ്രചോദിപ്പിച്ചത് എൻ്റെ ഉപവാസവും എൻ്റെ ത്യാഗ പ്രവൃത്തിയാണ്. ഇപ്പൊ നമ്മൾ ഈ വചനത്തില് ഒരു നമ്മളിപ്പോ ഈ ദിവസങ്ങൾ ഇറക്കിയ പുസ്തകത്തിൽ ഇങ്ങനെ ഉപവാസത്തിന്റെ പ്രത്യേകത പറയുന്നുണ്ട്. ഉപവാസത്തിന്റെ 10 വചനങ്ങൾ, ആ 10 വചനങ്ങൾ വെച്ച് പ്രാർത്ഥിച്ച് ഉപവസിച്ചു തുടങ്ങി നിങ്ങള് നിങ്ങളുടെ കൺമുമ്പില് അത്ഭുതങ്ങൾ കാണും. അതായത് പിശാചിനെ കെട്ടിയിടാനായിട്ട് അല്ലാതെ നമുക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഈശോയുടെ അടുത്തേക്ക് ശിഷ്യന്മാർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത എന്ന് പറഞ്ഞാൽ അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു കുട്ടീനെയും കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അവൻ ഈശോ അതിങ്ങനെ തൊട്ടുവിടുന്ന തന്നെ പിശാചിയിൽ നിന്ന് വിട്ടുമാറി അവന് സൗഖ്യം കിട്ടി. അപ്പൊ ഇതിന്റെ മാതാപിതാക്കള് അപ്പൻ ചോദിക്കുന്നുണ്ട്, എന്തേ നിന്റെ ശിഷ്യന്മാർക്ക് ഇത് പറ്റാത്ത, എന്റെ ശിഷ്യന്മാർക്ക് പറ്റാത്തേന്ന് ചോദിക്കുമ്പോ ഇദ്ദേഹം പറയണ മറുപടി, ഈശോ പറയണ മറുപടി എന്താ, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ വക കാര്യങ്ങളെ പുറത്താക്കാനായിട്ട് പറ്റില്ല. സ്നേഹമുള്ളവരെ, ഉപവസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ കിട്ടിയ കൃപ എന്താണെന്നറിയോ, രണ്ടിച്ചു പുണ്യവാന്റെ ജീവിതം ഞാൻ കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെയാണ് ഇത് വായിച്ചു തീർത്തത്. അദ്ദേഹത്തിന്റെ ജീവചരിത്രം വായിക്കുമ്പോൾ അതിൽ കുറേ സംഭവങ്ങളുണ്ട്. അതിൽ 1-2 സംഭവങ്ങൾ പറയുന്നത്, ഇദ്ദേഹത്തെ നശിപ്പിക്കാനായിട്ട് ഇവരുടെ ആശ്രമത്തിൽ തന്നെ കുറേ പേര് എന്ന് പറഞ്ഞാൽ ആശ്രമ ജീവിതം നയിക്കാതെ മോശം ജീവിതം നയിക്കുന്നുണ്ടപ്പോൾ ബെനഡിക്റ്റ് പുണ്യവാൻ പറഞ്ഞു, ഇതിങ്ങനെ പറ്റില്ല, നിങ്ങൾ വിശ്വസിക്കണം പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് ദേഷ്യം കൂടിയിട്ട് ബെനഡിക്റ്റ് പുണ്യവാന് കൊടുക്കാനിരുന്ന വൈനിൽ എന്ന് പറഞ്ഞാൽ അന്ന് കാലത്ത് അവർ വീഞ്ഞ് ഉപയോഗിച്ചിട്ട് ആ വീഞ്ഞിൽ മുഴുവൻ ഇങ്ങനെ വിഷം കയറ്റാണ്. വിഷം കയറ്റിയിട്ട് ഇദ്ദേഹത്തെ ബെനഡിക്റ്റിനെ കൊല്ലാനായിട്ട് നിൽക്കുന്ന സമയത്ത് ബെനഡിക്റ്റ് പുണ്യവാന്റെ കയ്യിൽ ഇത് ഈ വിഷത്തിന്റെ കോപ്പ കണ്ടാൽ നമുക്ക് വീഞ്ഞാണ് അത് കുടിക്കാൻ പറ്റുന്ന ഈ കോപ്പ കാണിച്ച ഉടനെ തന്നെ ബെനഡിക്റ്റിന് മനസ്സിലായി. ബെനഡിക്റ്റ് ഈ കോപ്പയിൽ നോക്കിയിട്ട് ഇങ്ങനെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സകല പൈശാചിക ബന്ധനങ്ങളും ഉപവസിച്ച് പ്രാർത്ഥിച്ചതിന്റെ ദൈനത്തിൽ വിട്ടുമാറട്ടെ എന്ന് പറയല്ല. സ്നേഹമുള്ളവരെ, ഈ ഗ്ലാസ് പൊട്ടി പിളർന്നു പോവാണ്, അതിങ്ങനെ അതിന്റെ ചില്ലുകൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന പോലെ കാണാം. ഈ കണ്ടു നിൽക്കുന്നവർ പേടിക്കുന്ന സമയത്ത് പറഞ്ഞു, ഇതിൽ വിഷം ഉണ്ടായിരുന്നു, ഈ വിഷത്തെ മാറ്റാൻ ശക്തിയുള്ളത് ഉപവസിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് നിൽക്കുക. ഒരു യുവസന്യാസി ഇങ്ങനെ നിന്റെ ജീവിതത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, യുവസന്യാസി ഇവിടുന്ന് ഓടിപ്പോവും, പോണ വഴി അദ്ദേഹം മരിക്കും, മരിച്ചു കഴിഞ്ഞിട്ട് കുഴിച്ചിടും, കുഴിച്ചിട്ട് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും ഈ മൃതശരീരം ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കും, പുറത്തേക്ക് ഇറങ്ങി നിൽക്കും, ആൾക്കാർക്ക് ആകെ പേടിയാവും, വീണ്ടും കുഴിച്ചിടും, 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും പിശാച് ആ ബോഡി എടുത്തിട്ട് പുറത്തേക്കിടും, ആൾക്കാർക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. ബെനഡിക്റ്റ് പുണ്യവാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ദിവ്യകാരുണീശോനെയും കൊണ്ടുപോയിട്ട് ഈ മൃതശരീരത്തിൽ ദിവ്യകാരുണീശോ തൊട്ട് ആ ദിവ്യകാരുണ്യത്തിന്റെ ചൈതന്യത്തിൽ വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അടക്കാൻ പറയാം. പിന്നെ ആ മൃതശരീരം ആ സ്ഥലത്ത് സ്വസ്ഥമായിട്ട് പിന്നെ ഒരു പിശാചിന്റെ ആക്രമണങ്ങളും ഉണ്ടായില്ല. ഒരുപാട് സംഭവങ്ങൾ പുണ്യവാന്റെ ഈ സമയമില്ലാത്തതിന്റെ പേരിൽ അച്ഛൻ ഡീറ്റെയിൽ ഇത് പറയണില്ല എന്ന് പറഞ്ഞാൽ, വെള്ളം കിട്ടാത്ത ഒരു സ്ഥലത്ത് ബെനഡിക്റ്റ് പുണ്യവാൻ പ്രാർത്ഥിച്ചു, ഉപവസിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോഴേക്കും അത്രയും വലിയ കരിങ്കല്ലിന്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒലിച്ച് ഇറങ്ങി അത് സമൃദ്ധിയുടെ പര്യായമായിട്ട് മാറുകയാണ്. സ്നേഹമുള്ളവരെ, നമുക്ക് ഇങ്ങോട്ട് ചെയ്യണം, ദൈവ ചൈതന്യം വേണം നമുക്ക്. ദൈവ ചൈതന്യം ഇല്ലാത്ത മുഖങ്ങളാണ്. ഇപ്പൊ നിങ്ങൾ നോക്കി നോക്കിയാൽ, നിങ്ങൾ പോയിട്ട് മിററിൽ നോക്കി നോക്കിയാൽ നമ്മുടെ മുഖത്തൊന്നും ഒരു ചൈതന്യം ഇല്ല. ദൈവത്തിന്റെ ചൈതന്യത്തിന്റെ മുഖം സ്വന്തമാക്കണമെങ്കിൽ ഈ പുണ്യവാനോട് മാധ്യസ്ഥ എടുക്കണം. പുണ്യവാന്റെ മാധ്യസ്ഥ എടുക്കാൻ തുടങ്ങിയപ്പോൾ മുതലാണ് എൻ്റെ ജീവിതത്തിൽ കൃപ കിട്ടിയത് എന്ന് പറഞ്ഞാൽ, ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു കുരിശും ഈ ഒരു ജപമാലയാണ്, എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തുന്ന ജപമാലയാണ്. ഈ സങ്കടം വരുമ്പോൾ വിശ്വസിച്ച് ഉപവസിച്ച് ഈ ജപമാല ഒരെണ്ണം ചൊല്ലിയിട്ട് ഇതിൽ മുദ്രിതമായിരിക്കുന്ന ബെനഡിക്റ്റിന്റെ ഒരു കുരിശുണ്ട്. എന്നോട് ചോദിക്കുക, അച്ഛൻ ഇതിൽ കുരിശ് കാണണമല്ലോ, ഇത് കുരിശാ, ഇതിലുള്ളത് ബെനഡിക്റ്റ് പുണ്യവാന്റെ ഈ രൂപ, ഇതെനിക്ക് നമ്മുടെ ഇവിടെ പോയി കഴിഞ്ഞപ്പോ എനിക്ക് തന്നതാണ്. ആ നമുക്ക് എല്ലാവരും പോകാറുള്ള കുരിശുമലയിൽ പോയപ്പോ എനിക്ക് അവിടെ ഉള്ളൊരു അച്ഛനുണ്ട്, അച്ഛൻ പ്രാർത്ഥിച്ച് എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് 5-6 വർഷങ്ങൾക്ക് മുമ്പ് തന്ന കുരിശും ഈ ഒരു ബെനഡിക്റ്റിന്റെ പുണ്യവാന്റെ രൂപമാണ്. ഈ രൂപം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്നേഹമുള്ളവരെ അനുഗ്രഹങ്ങൾ നിറയുന്നത് കണ്ടിട്ടുണ്ട്. ദൈവ ചൈതന്യത്തിന് നിറയാനായിട്ട് വിശുദ്ധ നമ്മളെ സഹായിക്കും. ഈ ഒരു മെഡൽ നിങ്ങൾ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഇന്ന് മുതൽ നിങ്ങളുടെ കഴുത്തിൽ ധരിക്കണം. വിശ്വസിച്ച് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ കുരിശ് നിങ്ങൾ ധരിക്കാൻ തുടങ്ങണം. കുറേ മക്കളുടെ ഒക്കെ മേത്ത് പച്ച കുത്തിയതൊക്കെ കാണണം. കർത്താവിൻ്റെ വചനം കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ പച്ച കുത്തരുത്. കഴിഞ്ഞ ദിവസം ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന കാര്യമുണ്ട്, പച്ച കുത്തുമല്ല വേണ്ടേ, കുരിശടയാളാണ് വരയ്ക്കേണ്ടത്. ഇപ്പോഴത്തെ മക്കളുടെ മേത്തൊക്കെ പച്ച കുത്തുന്ന കാര്യങ്ങൾ ആവശ്യമില്ലാത്ത കുറേ അധികം ടാറ്റു ഒക്കെ അടിച്ച് നടക്കുക. നിങ്ങൾ ഇന്ന് മുതൽ കർത്താവിൻ്റെ ഒരു കുരിശിൻ്റെ പ്രൊട്ടക്ഷൻ എടുത്ത് നിങ്ങൾ ധരിച്ചേ, ഉപവസിച്ച് പ്രാർത്ഥിച്ചേ,
ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം ഇങ്ങനെ അഭിഷേകം നിനീവ നിവാസികളോട് കർത്താവ് ചെയ്തതുപോലെയുള്ള പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. ഈ ഒരു കുരിശെടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കിട്ടും എന്നുള്ളത് ഒരു ദിവസങ്ങളിൽ നമുക്കറിയാം. അതൊരു 5-8 കാര്യങ്ങളുണ്ട്, അച്ഛൻ വായിക്കാം. നമ്മൾ ഈ ഒരു പ്രാർത്ഥന ചൊല്ലുമ്പോൾ നിങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചൊരുങ്ങി ബന്ധന പ്രാർത്ഥന ചൊല്ലണം. ഏതെങ്കിലുമൊക്കെ പൈശാചിക ബന്ധനങ്ങൾ ഉണ്ടെങ്കിൽ ഒരു 3 വചനം വെച്ച് പ്രാർത്ഥിക്കും. 3 പിശാചിനെ പുറത്താക്കിയ കർത്താവിൻ്റെ വചനങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുക. ആ വചനം വെച്ച് പ്രാർത്ഥിച്ച് 3 വിശ്വാസ പ്രമാണം ചെല്ലുക. അതിനുശേഷം പുണ്യവാന്റെ ബന്ധന പ്രാർത്ഥന ചൊല്ലി ഈ ഇതുപോലെയുള്ള കുരിശ് നിങ്ങളുടെ കയ്യിൽ, അല്ലെങ്കിൽ ചിലരുടെ കയ്യിൽ ഇത് രണ്ടുമാണ് എപ്പോഴും ഉണ്ടാവുക, ഇതുപോലത്തെ ഒരു കുഞ്ഞു കുരിശ് മേടിച്ച് നിങ്ങളുടെ കഴുത്തിലിടുക. നിങ്ങളുടെ വീട്ടിൽ ചിലരൊക്കെ ഒന്ന് പറയാം, മണ്ണിന് ഭയങ്കര ശാപമാണ്, നിങ്ങളെന്താ ചെയ്യേണ്ടത്, 4 ബെനഡിക്റ്റ് കുരിശ് വാങ്ങിയിട്ട് നിങ്ങളുടെ വികാരിച്ചനോട് പറഞ്ഞു, അച്ഛൻ അതൊന്ന് ഒന്ന് വെഞ്ചരിച്ച് തരുമോ. അച്ഛനോട് പറഞ്ഞത് വെഞ്ചരിച്ച് നിങ്ങളുടെ വീടിൻ്റെ 4 അതിരുകളിൽ ഇത് കൊണ്ടുപോയി കുഴിച്ചിട്ട് പ്രാർത്ഥിച്ച സ്നേഹമുള്ളവരെ ഒരു പിശാചും കയറില്ല. ഒരു സാത്താന്റെ പ്രവൃത്തികളും കുതന്ത്രങ്ങളും കൈവശങ്ങളും മാരകമായിട്ടുള്ള ഒരു കാര്യവും നിന്റെ ജീവിതത്തിൽ ബാധിക്കില്ല. കർത്താവിന്റെ കുരിശിന്റെ സംരക്ഷണം നിന്നെ നയിക്കും. അത് എന്തൊക്കെയാ സംഭവിക്കുക? അതിൽ ഒന്നാമത് പറയുന്നത് ഇങ്ങനെയാണ്, പിശാചിൽ നിന്ന് ആത്മാവിനും ശരീരത്തിനും ഉണ്ടാകുന്ന എല്ലാ അപകടങ്ങളെയും അത് തടയുന്നു. ഈ കുരിശ് ഉപയോഗിക്കുന്നവർക്ക് കിട്ടുന്ന ആദ്യത്തെ കൃപ ഇങ്ങനെയാണ്, പിശാചിൽ നിന്ന് ആത്മാവിനെയും ശരീരം മാത്രമല്ലല്ലോ നമുക്ക് ആത്മാവില്ലേ, ഈ ആത്മാവിനെയും ശരീരത്തിനും ഉണ്ടാകുന്ന എല്ലാ അപകടങ്ങളിൽ നിന്ന് അത് തടയുന്നു. പിശാചിനെ തുരത്തുന്ന കാശ്രൂപം എന്നാണത് മിഷൻ കാര്യങ്ങളിൽ പറയുന്ന നാടുകളിൽ പറയുന്നത്. 2 കഠിന പാപികൾക്ക് പോലും ഇത് മാനസാന്തര വരം നേടിക്കൊടുക്കും. നിങ്ങൾ പാപാവസ്ഥയാണ്, ഞാൻ അച്ഛൻ പറഞ്ഞത് പാപികളായിട്ടുള്ള മനുഷ്യരെ രക്ഷിക്കാൻ ഈ കുരിശിന് ഭയങ്കര സംരക്ഷണമാണ്. നിങ്ങൾ പാപികളാണോ, കർത്താവിൻ്റെ അടുത്തേക്ക് വരിക, അച്ഛാ എന്ന് കുരിശിൻ്റെ ഒരു മുദ്ര എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ ബന്ധന പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ട് ഈ കുരിശിൻ്റെ അടയാളം കൊടുക്കുമ്പോൾ പാപികൾക്ക് മാനസാന്തരം ഉണ്ടാവുന്നത് കാണും. 3 പിശാചിൽ പീഡിപ്പിക്കപ്പെടുന്നവരെയും ശുദ്ധരക്കെതിരായ പ്രലോഭനങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നവരെയും ഇത് സുരക്ഷിതമായും സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യും. ഏതെങ്കിലുമൊക്കെ ജടിക പാപങ്ങൾ, ശരീരത്തിനെതിരായിട്ടുള്ള തിന്മകൾ, വിട്ടുമാറാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കുരിശ് വാങ്ങിച്ചിട്ട് സ്നേഹമുള്ളവർ നിങ്ങളുടെ കട്ടിലിൻ്റെ അവിടെ വെക്കും. ചില മക്കളൊക്കെ യുവജനങ്ങളൊക്കെ വന്നിട്ട് പറയാം, അച്ഛൻ നിങ്ങൾ ഇന്ന പാപം ചെയ്യാം, ശരീരത്തിനെതിരെ ഇങ്ങനെ തിന്മകൾ. അപ്പൊ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇങ്ങനെ ഒരു കുരിശ് നിങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അവരതിന് വെച്ച് അച്ഛനിങ്ങനെ ബലിപീഠത്തിനൊക്കെ വെച്ച് ഈശോടെ തിരക്കുന്നോണ്ട് കഴുകി നിങ്ങൾ കെടുക്കുന്ന ഭാഗത്തോട് വെക്കുക. എന്ന് സ്നേഹമുള്ളവരെ കുറേ മക്കളച്ഛൻ എടുത്തു വന്ന് പറയുന്ന കാര്യമുണ്ട്, അത് പ്രാർത്ഥിച്ചപ്പോൾ വെച്ചാൽ അത് വിറ്റുമാറി, ഈ ഒരു ജടിക പാപത്തിൻ്റെ തിന്മ വിറ്റുമാറി എന്ന് കേൾക്കാറുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഇനി അടുത്തത് ഇങ്ങനെയാണ്, വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ മാധ്യസ്ഥതാൽ വിശുദ്ധൻ്റെയും ഈശോയുടെയും മരണസമയത്ത് ദൈവത്തിൻ്റെ സഹായം ലഭിക്കും. മരണസമയത്ത് ഈ ബെനഡിക്റ്റിൻ്റെ കുരിശ് സൂക്ഷിക്കുകയും വെക്കുകയും ചെയ്യുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ മരണനേരം കൃപയുള്ളതായിട്ട് തീരും. അടുത്തത് ഇങ്ങനെയാണ്, ഇതുപയോഗിക്കുന്നത് പറഞ്ഞാൽ ശാരീരിക പീഡകളും രോഗങ്ങളും ഒരുപാട് സുഖം എന്ന് പറഞ്ഞാൽ ഇതില് പുണ്യവാന്റെ ജീവിതത്തിൽ പറയുന്നുണ്ട്, ബെനഡിക്റ്റ് പുണ്യവാനോട് ചേർന്ന് പ്രാർത്ഥിച്ച് ബന്ധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ രോഗസൗഖ്യങ്ങൾ സംഭവിക്കുന്നു. നിങ്ങൾ ഈ കുരിശ് വെച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങണം. അടുത്തത് പറയുന്നത് ഇങ്ങനെയാണ്, സാംക്രമിക രോഗങ്ങൾ എന്നാൽ ഈ കുറേ അധികം പടർന്നു പിടിക്കുന്ന കോളറയൊക്കെ ഉള്ള സമയത്ത് അതിൽ നിന്ന് വിടുതലിന് ഇത് കാരണമായിട്ടുണ്ട്. മന്ത്രവാദം, മറ്റ് പൈശാചിക സ്വാധീനങ്ങൾ എതിരായിട്ടുള്ളതിന് അതൊരു ശക്തിയാണ്. അതുപോലെ തന്നെ ഗർഭിണികൾ സുഖപ്രസവത്തിന് വേണ്ട പ്രത്യേക സ്വർഗീയ സഹായം ഇതുമൂലം ഉണ്ടാവും. അപ്പോൾ ഗർഭിണികളായിട്ടുള്ളവർ, ഇപ്പോൾ നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് മക്കൾക്ക് വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ തൊട്ട് നിങ്ങൾ ഈ ബന്ധന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അത് വലിയൊരു അഭിഷേകമായിട്ട് മാറും. കൊടുങ്കാറ്റിൻ്റെയും കരയിലും കടലുള്ള മറ്റ് അപകടങ്ങളിൽ നിന്ന്, എല്ലാവിധ അപകടങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നതാണ് ഈ ബെനഡിക്റ്റ് കുരിശ്. ഞാൻ ഈ ദിവസങ്ങളിൽ ഈ ബന്ധന പ്രാർത്ഥന ചൊല്ലിയിട്ട് കുറേ മക്കളുടെ അടുത്ത് രക്തക്കണ്ണീരിൻ്റെ ജപമാല ചൊല്ലാൻ പറയാറുണ്ട്. സ്നേഹമുള്ളവരെ, കുറേ മക്കൾക്ക് രക്തക്കണ്ണീരിൻ്റെ ജപമാല ചൊല്ലാൻ പറ്റാറില്ല. നമ്മൾ ഈ ദിവസങ്ങളിൽ വീണ്ടും 1000-ൽ ജപമാല, രക്തക്കണ്ണീരിൻ്റെ ജപമാല, അത് ഈ പുസ്തകത്തോടു കൂടെ അയക്കാൻ നിൽക്കുകയാണ്. ഇത് അയക്കുമ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജ് ഇങ്ങനെയാണ്, ഈ ജപമാല ചൊല്ലുന്നതിന് മുമ്പ് ബന്ധന പ്രാർത്ഥന, ബെനഡിക്റ്റിൻ്റെ ബന്ധന പ്രാർത്ഥന ചൊല്ലണം. ആ ബന്ധന പ്രാർത്ഥന ചൊല്ലിയിട്ട് ഈ രക്തക്കണ്ണീരിൻ്റെ ജപമാല ചൊല്ലുമ്പോൾ വളരെ സിമ്പിളായിട്ട് ചൊല്ലി തീർക്കാൻ പറ്റുന്ന അവസ്ഥകൾ കുറേ മക്കൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഇന്ന് മുതൽ വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ മാധ്യസ്ഥ എടുക്കാം. പുണ്യവാനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടക്കാം, കരങ്ങൾ കൂപ്പി. കർത്താവായ ദൈവമേ, സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ മാധ്യസ്ഥതാൽ ഈ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം ബന്ധന പ്രാർത്ഥന ചൊല്ലുന്ന ഓരോ മക്കളുടെയും ജീവിതത്തിൽ നിന്ന് സകല പൈശാചിക ബന്ധനങ്ങളും വിറ്റുമാറി, സകല രോഗപീഠങ്ങളിൽ നിന്ന് സൗഖ്യം നൽകി, നിരാശയിൽ നിന്ന്, കുറ്റബോധത്തിൽ നിന്ന് വിടുവിച്ച് യേശു നാമത്തിൽ ഈ ബന്ധനക്കുരിശിൻ്റെ ശക്തമായ സാന്നിധ്യത്താൽ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഈ ടോക്കിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കളുടെയും പൈശാചിക ബന്ധനങ്ങൾ യേശു നാമത്തിൽ വിറ്റുമാറട്ടെ. സഭയിലെ
ഔദ്യോഗിക കൈവെപ്പ് ശുശ്രൂഷയിലൂടെ ലഭിച്ചിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് കർത്താവെ ഈ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ മക്കളെയും പിതൃകമധ്യസ്ഥനായ പൗലോസ് ലീഹ വഴി വിശുദ്ധ മിഖായേൽ വഴി ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന്, കുതന്ത്രങ്ങളിൽ നിന്ന്, മന്ത്രവാദം, കൂടോത്രം, എല്ലാ ദോഷങ്ങളിൽ നിന്ന് വിട്ടുമാറ്റി ഞങ്ങളെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലേ ശത്രുവിൽ നിന്നും കാത്തുരക്ഷിക്കാ തമ്പുരാനേ, തമ്പുരാനേ. നമ്മുടെ കർത്താവ് യേശുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ മാധ്യസ്ഥത്താൽ ഈ കുരിശ് ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ, സാഹചര്യങ്ങൾ, ഇതുപയോഗിക്കുന്ന എല്ലാ മക്കളെയും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സ്നേഹമുള്ളവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും പുണ്യവാന്റെ തിരുനാളിന്റെ മംഗളങ്ങൾ. നിങ്ങൾ ഈ ദിവസങ്ങൾ ഈ പുണ്യവാനോട് ചേർന്ന് പ്രാർത്ഥിക്കണം. ഒപ്പം ബന്ധന പ്രാർത്ഥന ചൊല്ലാനായിട്ട് കുറച്ച് ദിവസം ഒരു ആഗ്രഹത്തോടുകൂടെ നിങ്ങൾ ബന്ധന പ്രാർത്ഥന ചൊല്ലണം. നമ്മൾ പ്രത്യേകമായിട്ടുള്ള രീതിയിൽ ഈ ദിവസങ്ങളിൽ ഈ തിരക്കത്തിന്റെ ജപമാലയും അതുപോലെ തന്നെ വചനത്തിന്റെ പുസ്തകവും കൂടെ അയക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ വേണമെങ്കിൽ അത് അച്ഛനെ കോൺടാക്ട് ചെയ്യുക, അച്ഛൻ്റെ നമ്പറിലേക്ക് അയച്ചാൽ നിങ്ങൾക്കത് കൊറിയർ ചെയ്ത് നിങ്ങളുടെ വീടുകളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കണം. 1001 വചനത്തിന്റെ ഒരു അഭിഷേകം ഈ വരുന്ന 14-ാം തീയതി അതിന്റെ റിലീസാണ് പുസ്തകത്തിന്റെ. അത് കിട്ടുന്ന മക്കള്, അത് വായിക്കുന്നവർക്കൊക്കെ വചനത്തിന്റെ ഒരു അഭിഷേകം ഉണ്ടാവാൻ പ്രാർത്ഥിക്കണം. ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. ആമേൻ.